സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട 1 ലക്ഷത്തിലധികം സംരംഭങ്ങളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസ് നടത്തിയ അന്വേഷണം അതേ തുടർന്ന് മനോരമ അതൊരു അജണ്ടയായി എടുത്ത് നിരന്തരം വാർത്തകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. മലപ്പുറത്ത് ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് ഈ വാർത്ത മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത അന്ന് തന്നെ ഒരു ചെറിയ വീഡിയോ മനോരമയ്ക്കുള്ള മറുപടി എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു. എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ മന്ത്രി മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിൽ രാജീവ് വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇത്രയും വലിയൊരു പട്ടിക ഉണ്ടാക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാവാം, ആ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ, പക്ഷെ മൊത്തം ഇങ്ങനെയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിലാണ്. അത് മനോരമ ശ്രമിച്ചത് അങ്ങനെയാണ്. തലക്കെട്ട് പോലും അങ്ങനെയായിരുന്നു, ലക്ഷണമൊത്ത കള്ളം. ആ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് ലക്ഷമൊത്ത കള്ളം. അപ്പോൾ ആ ലക്ഷവും കള്ളമാണ്, ഇത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ്. രാജീവ് കഴിഞ്ഞ ദിവസം വേറൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ മനോരമയുടെ ലേഖകൻ രാജീവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ രാജീവ് പറഞ്ഞു, മനോരമയോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മനോരമയുടെ ലേഖകൻ തന്നെ ഈ ചോദ്യം ചോദിച്ചതിൽ നന്ദിയുണ്ട്. ഏതാണ്, ചാനലാണോ ഇതാണോ എന്ന് ചോദിച്ചു. ചാനലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂറോളം അവരെ കുറിച്ച് മനോരമയുടെ പത്രാധിപ സമിതിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടുണ്ടാകുമോ എന്ന് തോന്നുന്ന തരത്തിൽ ഈ വേറെ അങ്ങനെ മുറിവേൽപ്പിക്കുകയൊന്നും ചെയ്യാതെ നൈസായി മനോരമയെ അങ്ങ് കൊല്ലുകയായിരുന്നു. ഇങ്ങനെയൊന്നും വാർത്ത എഴുതിക്കൂടാ എന്ന്, വാർത്ത ചെയ്തുകൂടാ എന്നുള്ള കാര്യമാണ് രാജീവ് ദേശാഭിമാനിയുടെ മനോരായിരുന്നു. അതെ അതെ, അല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അല്ല, രാജീവ് പറയുന്നതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ഈ മനോരമ ചൂണ്ടിക്കാണിച്ച തെറ്റുകളൊന്നും തെറ്റല്ല എന്നൊന്നും രാജീവ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അതിനകത്തുണ്ടായിട്ടുള്ള അപാകതകളുണ്ട്. ആ അപാകതകൾ അത് പല തരത്തിലുണ്ടാവാം. ഇതിപ്പോ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയൊക്കെയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. അല്ലാതെ എന്തായാലും മന്ത്രി പി രാജീവോ പിണറായി വിജയനോ രാവിലെ ഇറങ്ങി ഒരു പട്ടിക തയ്യാറാക്കുന്നതല്ല. ഇതിന്റെ പ്രോസസ്സ് അങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ ആ പ്രോസസ്സിൽ ഈ ക്രോസ് ചെക്കിങ് വേണം. ആ ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ഈ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടാവില്ല. അവരുടെ കയ്യിൽ കിട്ടിയ ഒരു പട്ടിക വെച്ചിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നൽകുന്ന പട്ടികയാണ്. അപ്പൊ അത് വെച്ചിട്ട് മനോരമ പറഞ്ഞിരിക്കുന്നത് ലൈസൻസ് കൊടുക്കണമല്ലോ. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു ലൈസൻസ് കൊടുക്കണമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പിഴവുകൾ. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പം വ്യവസായ വകുപ്പിൽ നിന്ന്, ചിലപ്പം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന്, ചിലപ്പം പഞ്ചായത്ത് ചിലപ്പോൾ ചോദിച്ച് അവരുടെ വ്യവസായം തുടങ്ങിയോ ഇല്ലയോ എന്നൊരു ക്ലാരിഫിക്കേഷൻ അവർ നടത്തി കാണത്തില്ല. അവരുടെ വരുന്നതിൽ ആപ്ലിക്കേഷൻ അനുസരിച്ച് ആ ലിസ്റ്റാണ് അത്. ഇതിനകത്ത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ വ്യവസായ സംരംഭങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിൽ പെടാത്തതുകൊണ്ട് ഒരുപാട്. അപ്പൊ ഇത് ഇന്നലെ ഈ മനോരമയ്ക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ലേഖകൻ ചോദിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായി അദ്ദേഹം പറയുന്നുണ്ട്, കാൺപൂർ IITയോ കാൺപൂറോ ഇൻഡോർ IITയോ ആണ്. ആ IITയെ ഇതിന്റെ ഈ വ്യവസായ സംരംഭകത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ശേഖരണത്തിന് വേണ്ടി, അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്ന് ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജനുവരി 4-ാം തീയതി തന്നെ അത്തരത്തിലൊരു തീരുമാനം വ്യവസായ വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അത് കുറച്ചും കൂടി ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അത്തരമൊരു ഇടപെടൽ. പക്ഷേ നാം കാണേണ്ടുന്ന ഒരു കാര്യം, മന്ത്രിയും പറയുന്നത് അതാണ്, നമുക്ക് വിമർശിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ മൊത്തം മോശമാണ്, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ വേറൊരു സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനുള്ള സഹായം, ടെക്നിക്കൽ സപ്പോർട്ടായാലും അതിനുള്ള സാമ്പത്തിക സഹായമായാലും നൽകി കുറേ സ്ഥാപനങ്ങൾ ഈ 1,38,000-ൽ പോട്ടെ 38,000 ഒന്ന് മാറ്റി നിർത്തൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പാളിച്ചകളുണ്ട് എന്ന് പറയൂ. എന്നാലും 1 ലക്ഷം പുതു സംരംഭങ്ങൾ ഇവിടെ തുടങ്ങി, അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അത് പറയാൻ ശ്രമിക്കുന്നില്ല. അത് പറയുന്നത് കേൾക്കുന്നത് തന്നെ കേരളത്തിലുള്ള ജനങ്ങൾക്കൊരു ആശ്വാസമല്ലേ. യെസ്, നമ്മൾ ഈ 1 ലക്ഷം ശരിയാണ്, എന്നാൽ അതിനകത്തൊരു 38,000 തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മാന്യതയുണ്ട്. അതാണ് രാജീവൻ പറയുന്നത്. ഇത് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കണം. മാധ്യമങ്ങളുടെ ഒരു കടമ കൂടിയാണ്, നമ്മൾ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തുക, അല്ലെങ്കിൽ കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ മൊത്തം കള്ളമാണ്, ഇവന്മാർ മുഴുവൻ കള്ളന്മാരാണ്. ഈ തലക്കെട്ടൊക്കെ ആ തരത്തിലാണെന്നേ പെട്ടെന്ന് വായിക്കുന്നയാൾ പോയി. 1,38,000 രാജീവ് കള്ളം പറഞ്ഞു, ഈ തരത്തിലാണ്. അവിടെയാണ് പ്രശ്നം. നമ്മള് ഉള്ളതിനെ ഉള്ളതുപോലെ പറയുക, കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് അതിനകത്തുള്ളത്. അത് അത്തരം ഒരു സാധനമുണ്ട്. നമ്മൾ വെറുതെ കാണുമ്പോൾ രാഷ്ട്രീയമല്ല. ഇതിപ്പോൾ ഒരു സംഗതിയെ നമ്മൾ അവതരിപ്പിക്കും. ഇപ്പോൾ ദേശാഭിമാനിയോ വീക്ഷണമോ അല്ലെങ്കിൽ ജന്മഭൂമിയോ ഇങ്ങനെയൊക്കെ വാർത്ത എഴുതിയാൽ കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. അത് ആളുകൾക്ക് മനസ്സിലാവും. മനോരമയെ പോലുള്ള ഒരു ചാനൽ, മനോരമയെ പോലുള്ള ഒരു പത്രം, ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്ന ഒരു പത്രം, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനൽ, അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചില ഗിമിക്കുകൾ കാണിക്കുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അതിനാണ് രാജീവിന് ആ നിലയിൽ മറുപടി നൽകേണ്ടി വരുന്നത്. നിങ്ങൾ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കൊള്ളൂ, പക്ഷെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതിനകത്തുള്ള നന്മ കുറേ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ആ നന്മയും കൂടി പറയണം, പോസിറ്റീവായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഴ്ചകളുമുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടത്. ഇത് അന്വേഷണം നടത്തിയിട്ട് മുഴുവൻ മോശമാണ് എന്ന് പറയുകയാണ്, തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും ഓക്കെ, ഇതാ ഇത് മാറ്റണം, സ്വാഭാവികമായി പരിശോധിക്കും, മാറ്റും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പ് സുസജ്ജമാണ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സംവിധാനത്തിലെ നന്മയുള്ള വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു അപാകതയുണ്ട് എന്ന് പറയുമ്പോൾ മന്ത്രിക്കായാലും ഇടപെടാൻ തോന്നും. ആ ശരിയാണ്, അങ്ങനെ ഒരു വീഴ്ചയുണ്ട്, അതിൽ അടിയന്തരമായി ഇടപെടൽ നടത്തും. അങ്ങനെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത്, അങ്ങനെയാണ് മാധ്യമങ്ങൾ ഇടപെടേണ്ടത്. അല്ലാതെ ഇത് മൊത്തം കുഴപ്പമാണ്. പി രാജീവ് എന്ന് പറയുന്നത് രാവിലെ ഉറക്കമണിയിട്ടിരുന്ന് ഒരു പേര് വേലുക്കുട്ടി ആൻഡ് സൺസ്, വിജയൻ ആൻഡ് സൺസ്, അല്ലെങ്കിൽ ബുഹാരി, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പേരുകൾ രാജീവിന്റെ മനസ്സിൽ തോന്നിയത് എഴുതി ചേർത്തതുപോലെയാണ് അത് പ്രസന്റ് ചെയ്തത്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ സാറൊരു സംരംഭം തുടങ്ങിയാൽ സാറിന്റെ സംരംഭത്തിന് വ്യവസായ വകുപ്പിന്റെ അല്ലെങ്കിൽ KSIDCയുടെ ഒരു പിന്തുണ തേടിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ വിശ്വസിച്ച് പോകുന്നതാണ്. തീർച്ചയായും അതെ, അത് സ്വാഭാവികമായി അതിനകത്ത് വരും. ഈ നമ്മളീ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം പിണറായി കാസർഗോഡ് ഈ യാത്രയുടെ തുടക്കത്തിൽ പ്രസംഗിക്കുന്നതിൽ പറഞ്ഞു, അദ്ദേഹം 9 വട്ടമോ മറ്റോ ഇതിനിടയിൽ ഈ നമ്മുടെ നാട്ടിലെ സംരംഭകരുമായും വ്യവസായികളുമായിട്ടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അവരുമായി ഇൻട്രാക്ഷനും പലയിടങ്ങളിലും നടത്തി. അപ്പോൾ അവരൊക്കെ നൽകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ പദ്ധതികൾ ഈ വ്യവസായ മേഖലയിൽ ആവിഷ്കരിക്കുന്നതും അവർ മുന്നേറുന്നതും അവർ അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകാൻ സാധിക്കുന്നത്. അപ്പോൾ വ്യവസായ മേഖലയ്ക്കൊരു ഊന്നൽ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചും കൂടി ഊർജ്ജസ്വലമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. പി രാജീവ് വന്നതിന് ശേഷം കുറച്ചും കൂടി അത് നടക്കുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ കാണണം, കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും കോൺഗ്രസ്സുകാർ ഭരിച്ചാലും അതിനകത്ത് നമ്മുടെ നാടിന് ഗുണകരമാകുന്ന തരത്തിൽ ഈ സർക്കാരിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് വേണ്ടത്, നിരുത്സാഹങ്ങളുടെ കടമയാണത്. അതെ അതെ, ഈ നമ്മൾ പോസിറ്റീവ് ജേർണലിസവും കൂടി ഉണ്ടാവണം, നെഗറ്റീവ് ജേർണലിസം മാത്രം പോരാ എന്നുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉയർന്ന ചർച്ചകളിലൂടെയൊക്കെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം.